ഓക്കേ, ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ നമുക്ക് ഇനി ആറാമത്തെ പാഠമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലേ. പാഠം 6, എന്റെ കപ്പൽ അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ പാഠം? പാഠം 6, എന്റെ കപ്പൽ. എന്താ പറയുന്നത് അതില്? എന്റെ കപ്പൽ. നമ്മള് വലിയ മഴയൊക്കെ പെയ്യുമ്പം മുറ്റത്തൊക്കെ വെള്ളം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? ചില കുട്ടികള് ഇങ്ങനെ കടലാസ് കൊണ്ട് കപ്പലൊക്കെ ഉണ്ടാക്കിയിട്ട് കളിക്കും അല്ലേ. കപ്പലാക്കിയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ഇടും. അപ്പൊ അത് കാറ്റ് വരുമ്പോ എന്ത് ചെയ്യും? വെള്ളത്തിൽ ഇങ്ങനെ ഇങ്ങനെ നീന്തി പോകും അല്ലേ. അതാണ് ഇതിൽ നിങ്ങളൊരു കപ്പൽ ഉണ്ടാക്കി ഇങ്ങനെ ഇടുന്നത് പോലെ ഒരു കുട്ടി ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഇതിൽ പറയുന്നത് അല്ലേ. അപ്പൊ പാഠം 6, എന്റെ കപ്പൽ. ആരുടേതാ? ജി ശങ്കരക്കുറുപ്പിന്റെയാണ് അല്ലെ. ജി ശങ്കരക്കുറുപ്പിന്റെ ആണ് ഇത് അല്ലെ. ഇളം ചുണ്ടുകൾ എന്നാണ്, അതിൽ നിന്നെടുത്തതാണ് എന്റെ കപ്പൽ എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഒന്ന് പാടാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് റെഡി ആയില്ലേ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കണേ, ടെക്സ്റ്റിലേക്ക് ശ്രദ്ധിക്കണം. അപ്പോ മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി, പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാനതിലിന്റെ പേർ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. ഓക്കേ മക്കളെ, മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി, പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാനതിലിന്റെ പേർ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല ദിക്കിലും ചെന്നടുക്കും. കാറ്റുകിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകളേഴവേ കാണുമൻ കപ്പലിൽ കേറി താണുപോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിടും അല്ലേ. ഇതാണ് എന്റെ കപ്പൽ എന്നുള്ള വരികളിൽ പറയുന്നത്. എന്താണ്? മഴ പെയ്യും മുറ്റമൊക്കെ പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെന്റെ പേർ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല ദിക്കിലും ചെന്നടുക്കും. കാറ്റുകിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമൻ കപ്പലിൽ കേറി താണുപോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ നാലു ദിക്കിലും. വായിക്കുന്ന ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ എന്താണത്? എന്താ ക്രിസ്റ്റി? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലേ. അപ്പൊ മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി. മഴ പെയ്യുമ്പോ എന്തുണ്ടാവും? മുറ്റമൊക്കെ വലിയ കടലായി മാറും അല്ലെ. നല്ല മഴയാണെങ്കിൽ വെള്ളം നേടി പോകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ തന്നെ കെട്ടിയുന്നത് എന്ത് ചെയ്യും? വലിയ കടല് പോലെ ആയി മാറും അല്ലെ. പിന്നെന്താവുക? വെള്ളം നിറഞ്ഞിട്ട് എന്ത് ചെയ്യും? പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിയിടും അല്ലെ. മുറ്റത്ത് വെള്ളം ഉണ്ടാവും, പിന്നെ പറമ്പിൽ കയറും, ഇപ്പൊ പാടത്തുണ്ടാവും, എല്ലാം കൂടെ കൂടുമ്പോ എന്താവും? വലിയ കടൽ പോലെ, സമുദ്രം പോലെ ഇങ്ങനെ പരന്നു കിടക്കും അല്ലെ. വെള്ളം ഒരേ മഴയാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് നിങ്ങൾ ദിവസവും കാണുന്നുണ്ടാവും അല്ലെ. നല്ല മഴ പെയ്യുമ്പോ എന്ത് ചെയ്യും? ചില മുറ്റങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്ന് മുഴുവൻ പറമ്പിലും പാടത്തിലൊക്കെ വെള്ളമായി വലിയൊരു സമുദ്രം പോലെ ഇങ്ങനെ പരന്നു കിടക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? പരപ്പതിന് കൂടിടും എന്ന് പറയുമ്പോ അതൊക്കെ ചേർന്നിട്ട് പരപ്പ് വിസ്തൃതി കൂടും അല്ലെ, വിസ്താരം കൂടും. അപ്പൊ എന്ത് ചെയ്യും? കടലാസുടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെന്റെ പേർ. കടലാസ് കൊണ്ട് എന്ത് തീർക്കും കുട്ടി? എന്ത് തീർക്കും? കപ്പൽ തീർക്കും അല്ലെ. കപ്പൽ ഉണ്ടാക്കാറില്ലേ? അറിയാത്തവരുണ്ടോ ആരെങ്കിലും കടലാസ് കൊണ്ട് കപ്പൽ ഉണ്ടാക്കാൻ? എത്ര പേർക്കറിയാം?
എല്ലാ കുട്ടികളും അധികം കുട്ടികളും കടലാസ് കൊണ്ട് കപ്പൽ ഉണ്ടാക്കും അല്ലേ. ഓക്കെ, അപ്പോ അതൊരു രസാണല്ലേ കുട്ടികൾക്ക്. അപ്പൊ വെള്ളം കാണുമ്പോ കപ്പല് ഇങ്ങനെ ആക്കിയിട്ട് കുട്ടികൾ ഇങ്ങനെ മുറ്റത്തിട്ട് അതിങ്ങനെ കാറ്റിന്റെ ദിശക്കൊത്ത് ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കും, പോയിക്കൊണ്ടിരിക്കും അല്ലേ. ഇന്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അടുക്കും, അതാണ് പറയുന്നത് ഇവിടെ. അപ്പൊ കടലാസ് കൊണ്ട് എന്ത് തീർക്കും? കപ്പല് തീർക്കും. ക്രിസ്റ്റി, എന്റെ ക്രിസ്റ്റി അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു, എന്താണ് ഡൗട്ട്? ഒന്നും ഡൗട്ട് ഇല്ല അല്ലേ. അപ്പൊ കടലാസ് കൊണ്ട് കപ്പൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അതാണ് അവൻ കൈകൊണ്ട്. അപ്പോ എന്ത് ചെയ്യും? കടലാസ് കൊണ്ട് കുട്ടി കപ്പല് തീർത്തിട്ട് അതില് അവന്റെ പേരും എഴുതും അല്ലേ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. നക്ഷത്രം പോലെ പേര് എഴുതിയിട്ട് അവിടെ കുറിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്ക് പല ദിക്കിലും, മുങ്ങൊന്നും ചെയ്യില്ല അല്ലേ, കപ്പല് വെള്ളത്തിൽ ഇങ്ങനെ പോവും, എല്ലാ സൈഡിലേക്കും പോകും, പല ദിക്കിലും എല്ലാ ദിക്കിലേക്കും മാറി മാറി കപ്പൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അല്ലേ. കാറ്റ് വരുമ്പോ ഇങ്ങനെ അനങ്ങി അനങ്ങി വെള്ളത്തിൽ എല്ലാ ഭാഗത്തും എത്തും, എല്ലാ ദിക്കിലും എല്ലാ വശത്തും എത്തും. ചെന്നടുക്കും കാറ്റ് കിട്ടാൻ ചെറ്റു നേരം കിടന്നു. അവിടെ എങ്ങനെ എന്ത് ചെയ്യും? ഒരു മൂലക്ക് പോയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യും അല്ലേ. അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ അടുത്തൊരു കാറ്റ് വരണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? അവിടെ ചെന്നടുക്കും, ഒരു ഭാഗത്ത് അവിടെ അടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കാറ്റ് കിട്ടാൻ ചെറ്റു നേരം കിടന്നിടും. കാറ്റ് വന്നാലേ ചെറ്റ് കുറച്ച് അല്ലേ, കുറച്ചു നേരം അവിടെ കാറ്റ് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യും അല്ലേ. കാറ്റ് വന്നു കഴിഞ്ഞാല് താനെ അത് കാറ്റ് വിന്റെ ദിശക്കനുസരിച്ച് വീണ്ടും സഞ്ചരിക്കും. അപ്പൊ ചെറ്റ് കുറച്ച് എന്നാണ് വലിയ വൻ കടലായി. ഇനി വന്ന എന്താണ്? വലിയ കടൽ അല്ലേ. വലിയ വൻ കടൽ വലിയ കടലാണ്. വൻ പാടം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ പാടം അല്ലേ. അപ്പൊ ചെറ്റ് നേരം അവിടെ കിടക്കും അല്ലേ, കാറ്റ് അടുത്ത കാറ്റ് വരാൻ വേണ്ടി. പിന്നെ എന്ത് ചെയ്യും? കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ. എന്ത് ചെയ്യും? വെള്ളത്തിൽ ഉറുമ്പുകൾ എത്തിയാൽ എന്ത് ചെയ്യും? അവർക്ക് കര കാണാൻ പറ്റില്ല അല്ലെ, വെള്ളത്തിൽ മുങ്ങിപ്പോകും. അപ്പൊ എന്ത് ചെയ്യും? ഈ കപ്പൽ ഉണ്ടെങ്കിൽ അതിൽ കയറി എന്ത് ചെയ്യും? കട്ടുറുമ്പുകൾ കേഴവേ കരയവേ, കേഴുക കരയുക. കാണുമൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും അല്ലേ. ഇവന്റെ കപ്പൽ, ഈ കുട്ടിയുടെ കപ്പലിൽ കയറിയിട്ട് ഇരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഉറുമ്പ് താണു വെള്ളത്തിലേക്ക് പോകില്ല അല്ലേ, താണു പോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും. അപ്പൊ പേരെഴുതിയ കപ്പലായതുകൊണ്ട് നാല് ദിക്കിലും പോകും, പലരും കാണും. എന്നെ പലരറിഞ്ഞിടും. ആ പേര് കേൾക്കുമ്പോ പലരും അറിയും. പിന്നെയോ, നാടിന്റെ കീർത്തി ഞാൻ മൂലം നാല് ദിക്കിലും എത്തിടും എന്നാണ് പറഞ്ഞത്. കീർത്തി പേര് അല്ലേ, പദവി. നാലു ദിക്കിലും എത്തിടും, ഇത്രയേ ഉള്ളൂ. കുറിച്ചിടും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എഴുതും അല്ലേ. പേര്, അവന്റെ പേര് കുറിച്ചിടും. എന്തേ അശിനെ, എന്തും കൊണ്ടോ ഡൗട്ട്? അപ്പോ എന്താ പറയുന്നത്? മഴ, ഇപ്പോ വലിയ മഴയൊക്കെ വരുമ്പോ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സമയത്ത് കടലും പാടവും പറമ്പും ഒക്കെ ചേർന്ന് വിസ്താരമേറിയ ഒരു വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പൊ അത് കാണുമ്പോ കുട്ടിക്ക് എന്ത് ചെയ്യും? ആഹ്ലാദം ഉണ്ടാവും. അതുകൊണ്ട് കുട്ടി എന്ത് ചെയ്യും? ഒന്നപാട് കപ്പൽ ഉണ്ടാക്കി, കടലാസ് കൊണ്ട് കപ്പൽ പേര് കുറിച്ചിട്ട് കപ്പൽ ഉണ്ടാക്കി അതിലിങ്ങനെ വിടും. അപ്പൊ എന്ത് ചെയ്യും? ആ കടലാസ് കപ്പല് ഇങ്ങനെ കാറ്റിനനുസരിച്ച് ഇങ്ങനെ നീന്തി. നിങ്ങൾ കാണാറില്ലേ മക്കളെ? ചെയ്യാറില്ല ആരും? ഓക്കെ. അപ്പൊ വെള്ളം കഴിഞ്ഞ് ഞാൻ പലപ്പോഴായി കണ്ടിട്ടുണ്ട് പല കുട്ടികളും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിങ്ങനെ പോവും. അപ്പൊ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് അടുക്കും, എന്നിട്ട് അവിടെ കിടക്കും. ചെറ്റു നേരം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം അവിടെ കിടക്കും. എന്നിട്ടോ അടുത്തൊരു കാറ്റ് വരുമ്പോ എന്ത് ചെയ്യും? വീണ്ടും അത് അടുത്ത വശത്തേക്ക് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങും അല്ലെ. അതാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് കര അത് ആ സമയത്ത് കര കാണാതെ വെള്ളത്തില് ചെറിയ ഉറുമ്പുകൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ എത്തുമ്പോ അതിങ്ങനെ മുങ്ങിപ്പോകും. ആ സമയത്ത് ഈ കപ്പല് കയറി അത് രക്ഷപ്പെടും അല്ലെ. ഈ കപ്പൽ പറഞ്ഞാൽ നിങ്ങളുടെ കടലാസ് കപ്പലാണേ. അപ്പോ കാണുമൻ കപ്പൽ കയറി, കാണിക്കുന്നുണ്ട് ചിത്രത്തിൽ ഓരോന്നും, വെള്ളത്തില് കപ്പൽ ഉണ്ടാക്കുന്നത്, വീണ്ടും കൊറേ കപ്പല്, പിന്നെ നീലിപ്പുറം ഉറുമ്പ് കപ്പലിൽ കയറി രക്ഷപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ കപ്പലിൽ കയറി കഴിഞ്ഞാൽ മുങ്ങിപ്പോകൂല അല്ലെ ഉറുമ്പ്. ഓക്കെ, അത്രേ പറഞ്ഞുള്ളൂ. പിന്നെ പറഞ്ഞു, എന്റെ പേർ പലരും കാണും, എന്നെ പലരറിഞ്ഞിടും, പേരുണ്ടാവുമ്പോ അല്ലേ. അതുപോലെ നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇത്രയാണ് അതിലുള്ളത്.
അപ്പൊ എന്താണ്, മഴ പെയ്യും മുറ്റമൊക്കെ, മഴ പെയ്യുന്ന സമയത്ത് മുറ്റമൊക്കെ മാറും വൻ കടലായിനി, വൻ കടലായിട്ടാണ് മാറുന്നത് അല്ലെ, മഴ പെയ്യുമ്പോ വെള്ളം അവിടെ കെട്ടിരുന്നാല്. പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിയിടും. അപ്പൊ എന്താ, പറമ്പും പാടവും ഒക്കെ കൂടി പരപ്പ് വിസ്താരം. അപ്പൊ വിസ്താരം ഏറും അല്ലെ, വിസ്താരം ഏറും. പിന്നെ പറയുന്നത്, ഇപ്പോ മഴ പെയ്യുമ്പോ മുറ്റമൊക്കെ വലിയ കടലായി മാറും, വെള്ളം നിറഞ്ഞ പറമ്പും പാടവും കൂടെയാകുമ്പോൾ അതിന്റെ വിസ്താരം ഏറി വരും, ഇനിയും കൂടും, വീണ്ടും കൂടും. അതാണ് ആ ലൈനിൽ പറഞ്ഞത്. ഇപ്പൊ കടലാസ് ഉടം, കടലാസ് കൊണ്ട്, കടലാസ് ഉപയോഗിച്ചാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കപ്പൽ ഉണ്ടാക്കുന്നത്. കപ്പലില് അതിന് കടലാസിൽ പേരെഴുതി കപ്പൽ വെള്ളത്തിലിടും. അപ്പൊ ആ വെള്ളം മുങ്ങിപ്പോകാതെ ആ കപ്പല് മുറയ്ക്ക് പല ദിക്കിലും, മുറയ്ക്ക് ഓരോ ഭാഗത്തേക്ക് എന്ത് ചെയ്യും, മുറയ്ക്ക് പറഞ്ഞാ നമ്മ പഠിച്ച നമ്മളല്ല അല്ലെ വലിയ ക്ലാസ്. മുറയ്ക്ക് എന്ന് പറഞ്ഞാൽ വേണ്ടതുപോലെയാണ്, വേണ്ടതുപോലെ ആണ്. അപ്പൊ വേണ്ടതുപോലെ അത് ഇങ്ങനെ പോവും. അപ്പൊ എന്ത് ചെയ്യും, പല ദിക്കിലേക്കും വേണ്ടതുപോലെ ഇങ്ങനെ പോവും. എന്നിട്ടോ ഒരു ദിക്കിൽ വന്ന് ചെന്നടുക്കും. കാറ്റ് കിട്ടാൻ ചെറ്റു നേരം അവിടെ കിടക്കും. കുറച്ച് സമയം എന്ത് ചെയ്യും, അടുത്ത കാറ്റിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ടോ കര കാറ്റ് അടുത്തത് വരുമ്പോ എന്ത് ചെയ്യും, ആ കപ്പലുകൾ വീണ്ടും ഇങ്ങനെ നീങ്ങിക്കൊടുക്കും. അപ്പൊ കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കരയവേ കാണുമെൻ കപ്പലിൽ കയറി. അപ്പോഴും കാണും കപ്പല്, അപ്പൊ അതിൽ കയറി അതെന്ത് ചെയ്യും, വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഇരുന്നിടും. കാണുമെൻ കപ്പലിൽ കയറി താണുപോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും, എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിടും. ഇത്രയാണ് എന്റെ കപ്പൽ എന്ന കവിതയിൽ പറയുന്നത് അല്ലെ. ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ അത്? അപ്പൊ അർത്ഥം എന്താ, വൻ കടലായിനി എന്ന് പറഞ്ഞ വലിയ കടൽ അല്ലെ, വൻ എന്ന് പറഞ്ഞ വലിയ, വൻ കടലായിനി വലിയ കടലാവും അല്ലെ. പിന്നെന്താ പറഞ്ഞത്, വൻ അടുത്തെന്താ പറയാ, പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് പരപ്പ് വിസ്താരം അല്ലെ, പരപ്പതിന് കൂടിയിടും. പിന്നെന്താ അർത്ഥമുള്ളത്, അടുത്ത് ചെറ്റു നേരം കുറച്ച് സമയം. പിന്നെന്താ അടുത്ത്, കപ്പൽ അറിയാലോ, കടൽ യാത്രക്കുള്ള വാഹനമാണ് ഏത്, കപ്പൽ അല്ലെ, എല്ലാവർക്കും അറിയാം ഷിപ്പ്. പിന്നെന്താ, മുറയ്ക്ക് പല ദിക്കിലെന്ന് പറഞ്ഞ, മുറയ്ക്ക് എന്ന് പറഞ്ഞ വേണ്ടതുപോലെ അർത്ഥം. തീർക്കും ഉണ്ടാക്കും, കുറിച്ചിടും എഴുതും അല്ലെ, പേര് എഴുതും അതാണ് കുറിച്ചിടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ ഇത്? നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ഒന്നുകൂടി വായിക്കാം, മിസ്സ് ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി, വൻ കടലായി മാറുന്നത് മഴ പെയ്യുമ്പോഴല്ലേ. പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിടും. ഇപ്പൊ പറമ്പും പാടവും മുറ്റവും കൂടി ചേർന്ന് എന്ത് ചെയ്യും, വിസ്താരമേറിയിട്ട് ഇങ്ങനെ സമുദ്രം പോലെ ഉണ്ടാവും. കടലാസ് ഉടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെന്റെ പേർ, നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല ദിക്കിലും ചെന്നടുക്കും. കാറ്റു കിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. ലാവശത്തേക്കും പോവും. അപ്പോ കാറ്റ് നിശ്ചലാകുമ്പോ അവിടെ നിൽക്കും ഒരു സൈഡിൽ, അവിടെ വേണ്ടതുപോലെ പല ദിക്കിലേക്കും പോവും. അത് കഴിഞ്ഞ് അവിടെ ഒരു സൈഡിൽ ചെറുങ്ങനെ അവിടെ നിൽക്കും. അപ്പൊ അടുത്ത കാറ്റ് വരുന്നവരെ കുറച്ച് സമയം അവിടെ, അതാണ് കാറ്റ് കിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ, കര കാണാതെ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും അവര് കരയും. അപ്പൊ ആ സമയത്ത് കാണുമെൻ കപ്പൽ, എപ്പൊ എന്റെ കപ്പൽ കണ്ട് അതിൽ കയറി അതിൽ രക്ഷപ്പെടും അല്ലെ, താണു പോകാതെ അതിൽ കയറും അല്ലെ, വെള്ളത്തില് മുങ്ങിപ്പോവില്ല. എന്റെ പേർ പലരും കാണും, എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിടും. അങ്ങനെ എല്ലാരും അറിയപ്പെടുന്ന വന്ന പേരുള്ള കപ്പലും കണ്ട് അല്ലേ. അപ്പോ എന്റെ കപ്പൽ എന്ന കവിത ഇതൊന്നുകൂടി ഞാൻ വായിക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് വായിക്കണം. വായിക്കാൻ പഠിച്ചു എല്ലാവരും? വായിക്കുന്നുണ്ടോ? മിസ് വായിക്കുന്ന സമയത്ത് നോക്കണം. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി,
പഴമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാൻ അതിലെ നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല ദിക്കിലും ചെന്നടുക്കും കാറ്റുകിട്ടാൻ ചുറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കാണുമെൻ കപ്പലിൽ കേറി താണു പോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം എന്റെ കപ്പൽ ഒരുപാട് പേരുണ്ടല്ലേ വായിക്കാൻ. ആ പറമ്പും പാടവും ചേർന്നു പരപ്പതിന് കൂടിടും. പരപ്പതിന് കൂടിടും കടലാസു ഉടൻ തീർക്കും കപ്പൽ ഞാൻ എന്റെ പേര് പോലെ വലുതായി നല്ലത് പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ മുങ്ങിപ്പോകാതെയായി കപ്പൽ മുറയ്ക്ക് പല ദിക്കിലും ചെന്നടുക്കും കാറ്റ് കിട്ടാൻ ചെറുനേരം കിട്ടി നേരം കിടന്നിടും കുറച്ച് സമയം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പ് കേറവേ കാണുമെൻ കപ്പൽ കേറി കട്ടുറുമ്പുകൾ കേഴവേ കാണുമെൻ കപ്പലിൽ പലരും കാണിടും എന്നെ പലരറിഞ്ഞിടും. എന്റെ കീർത്തി ഞാൻ മൂലം നാല് ദിക്കും എത്തിടും. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഷെഫി. ഷെഫി. എന്റെ കപ്പൽ മഴ പെയ്യും മുറ്റമെങ്ക മാറും വൻ കടലായി നീ പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാൻ അതിന്റെ നല്ല പോലെ കുറിച്ചിടും. പോകാതെ മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല ദിക്കിലും ഷെഫി പോയോ? ഷെഫി ഇവിടെ ഉണ്ടോ? ഷെഫി വായിക്കുന്നുണ്ടോ? ഷെഫി പലരും കാണും എന്റെ പലരറിഞ്ഞിടും. നാടിന്റെ ആൻഡ്രോസ്. ആൻഡ്രോസ് പ്രിൻസ്.
എല്ലാരെയും വായിപ്പിക്കും മിസ് കേട്ടോ. ആറ്, എന്റെ കപ്പൽ. മഴ പെയ്യും മുറ്റമൊക്കെ മാറും, വൻ കടലായിനി പറമ്പും പാടവും ചേർന്ന് പരപ്പത്തിനു കൂടിയിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാൻ എന്റെ പേർ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല തിക്കിലും ചെന്നെടുക്കും. കാറ്റു വിട്ടാൽ ചെറ്റുനേരം കിടന്നിടും. കരക്കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമേൻ കപ്പലിൽ കേറി താണു പോകാതിരുന്നിടും. എന്റെ എന്റെ പേർ പലരും കാണും, എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു തിക്കിലും തീടും. ഓക്കെ, ദേവാഞ്ജന. എന്റെ കപ്പൽ. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻകടലായി പറമ്പും പാടവും ചേർന്ന് പരപ്പതിനു കൂടിടും. കടലാസിലുടൻ തീർക്കും കപ്പൽ ഞാൻ അതിന്റെ പേർ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുഞ്ഞിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്കു പല ദിക്കിലും ചെന്നിടും. കാറ്റു കിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുങ്ങും. എന്റെ പേര് പലരും കാണും, എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിടും. ഓക്കെ, നെക്സ്റ്റ് ആരാ? അന്ന അഗസ്റ്റ്. പാഠം ആറ്, എന്റെ കപ്പൽ. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലാലിനി പറമ്പും പാടവും ചേർന്ന് പരപ്പതിന് കൂടിടും. കടലാസുടൻ തീർക്കും കപ്പൽ ഞാൻ അതിന്റെ പേർ. നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറയ്ക്ക് പല ദിക്കിലും ചെന്നടുക്കും. കാറ്റു കിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമെൻ കപ്പലിൽ കേറി താണു പോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും, എന്ന പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിടും. ഓക്കെ, എബിൻ ബിജു. എബിൻ ബിജു, പ്ലീസ് റീഡ്. പാഠമാറ്, എന്റെ കപ്പൽ. വായിച്ചോ വായിച്ചോ, കേൾക്കുന്നുണ്ട്. പാഠമാറ്, പാടമാറ്, എന്റെ കപ്പൽ. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായിനി പറമ്പും പാടവും ചേർന്ന് പരപ്പത്തിനു കിടക്കും. കടലാസിലുടൻ തീർക്കും കപ്പൽ ഞാൻ പേര്. നക്ഷത്രം പോലെ വലുതായി നല്ലതുപോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ കപ്പൽ മുറയാക്കും പല ദിക്കിലും ചെന്നടുക്കും. കാറ്റു കിട്ടാൻ ചെറ്റുനേരം കിടക്കും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമൻ കപ്പലിൽ കയറിത്താണു പോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും,
പലരെയും നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും മെത്തിടും. ഓക്കേ, ആഗ്നസ്, ആഗ്നസ് പ്ലീസ് അൺമ്യൂട്ട്. ആഗ്നസ് കേൾക്കുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. കേൾക്കുന്നില്ല എന്ന് തോന്നി. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, ശ്രീദേവ്. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻ കടലായി, പറമ്പും പാടവും ചേർന്നും പരപ്പത്തിനും കടലാസ്വരൂപം നല്ലതായി നല്ലതുപോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാത്ത ആ കപ്പൽ മുറയ്ക്കും പല ദിക്കിലും ചെന്നടുക്കും കാറ്റു കിട്ടാൻ ചെറ്റുനേരം കിടന്നിടും. കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേടവേ കാണുമെൻ കപ്പലിൽ കയറി താണു പോകാതിരുന്നിടും. എന്റെ പേർ പലരും കാണും, എന്നെ പലരി അറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നല്ല നാലു ദിക്കിലും മെത്തിടും. ഓക്കെ, ആരോൺ, ആരോൺ കെ അജിത്, പ്ലീസ് അൺമ്യൂട്ട്. ആരോൺ, ആരോൺ അൺമ്യൂട്ട് ചെയ്തില്ല. ആ വായിച്ചോ. ആരോൺ കേൾക്കുന്നുണ്ടോ? ആരോണ് കേൾക്കുന്നില്ല. നെക്സ്റ്റ് ആദിദേവ്. മഴ പെയ്യും മുറ്റമൊക്കെ മാറും വൻകടലായി, പറമ്പും പാടവും ചേർന്നു പരപ്പതിനു കൂടിടും. കടലാസാലുടൻ ഞാൻ അതിൽ എന്റെ പേർ നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറക്കും പല ദിക്കിലും ചേർന്നടുക്കും ചെന്നടുക്കും കാറ്റു കിട്ടാൻ ചുറ്റുനേരം കിടന്നിടും. കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേറവേ കാണുമെൻ കപ്പലിൽ കയറി താണു പോകാതിരിക്കും. എന്റെ പേർ പലരും കാണും, എന്നെ പലരറിഞ്ഞിടും. നാടിന്റെ കീർത്തി ഞാൻ മൂലം നാലു ദിക്കിലും എത്തിയിടും. നെക്സ്റ്റ്, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? സിനാൻ. ചേർന്ന് ഞാൻ അതിലെ പേർ നക്ഷത്രം പോലെ നല്ല പോലെ കുറിച്ചിടും. മുങ്ങിപ്പോകാതെ ആ കപ്പൽ മുറക്കും പല ദിക്കിലും ചെന്നടക്കും. കാറ്റു കിട്ടാൻ ചുറ്റുനേരം പല കാണാതെ വെള്ളത്തിൽ പട്ടുറുമ്പുകൾ
കാണുമൻ കപ്പലിൽ കയറി കീർത്തി ഞാൻ മൂലം ദേവപ്രിയ ഒന്ന് വായിച്ചേ. ദേവപ്രിയ സൗണ്ട് വേണം. പരവാണാതെ വയലത്തിൽ കട്ടുമുകൾ കേഴവേ കാണുന്ന കപ്പലിൽ കയറി താണു പോകാതിരുന്നതും എന്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞതും നാടിന്റെ കീർത്തി മൂലം നാട് എത്തിയിടും. ഓക്കെ, നെക്സ്റ്റ് ആഷിൻ. ആഷിൻ എന്റെ കപ്പൽ മഴ പെയ്യും മുറ്റമൊക്കെ മാറും വനകടലായി വൻകടലായിടും പറമ്പും പാടവും ചേർന്ന പരപ്പിനും കൂടിയിടും കടലാശാലുടൻ തീർക്കും കപ്പൽ നാനത്തിന്റെ പേര് നക്ഷത്രം പോലെ വലുതായി നല്ലതുപോലെ കുറിച്ചിടും മുങ്ങി പോകാതെ കപ്പൽ പല ദിക്കിലും ചെന്നിടും കാറ്റ് കിട്ടാൻ ചെറ്റുനേരം കിടന്നിടും കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കാണുമെന്ന് കപ്പലിൽ കയറി താണുപോകാതിരുന്നിടും എന്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും നാടിന്റെ കീർത്തി ഞാൻ മൂലം അപ്പൊ ഇന്ന് എന്നും കുറച്ചു പേര് വായിക്കാനുണ്ട്. ആരൊക്കെ? സൂര്യദേവ്, ഫാത്തിമ, മുഹമ്മദ് നിഹാല്, സേറ, നെക്സ്റ്റ് ഫെഡ്രിൻ ജോൺ. മോൻ നമുക്കൊരു പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പുതിയൊരു ഫ്രണ്ട് ഉണ്ട് വന്നിട്ട് നമുക്ക്. ഫെഡ്രിൻ ജോൺ എന്നാ പേര്. മോന് പ്ലീസ് അൺമ്യൂട്ട് ഫെഡ്രിൻ. കണ്ടോ എല്ലാവരും, നമ്മുടെ പുതിയൊരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. ഇന്ന് നോക്കാം എല്ലാരും ഒന്ന് ഹാ